വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഒരു ഓണ വിപണി ഉദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാവരും ചെയ്തത്. എല്ലാവർക്കും വളരെ ന്യായമായിട്ടുള്ള ഒരു വില ലഭിക്കുന്നതിനും അതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഉത്രാടവങ്ങത്തി പൂ വിപണി തിരക്കേറുകയാണ്. പണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് പൂ വരുന്നതെങ്കിൽ ഇന്ന് തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കൊച്ചു കേരളത്തിലെ കുടുംബശ്രീ അമ്മമാരുടെ കൂട്ടായ്മകളാണ് ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത്. ഈ കാണുന്ന പൂപ്പാടം നിറയെ കുടുംബശ്രീ അംഗങ്ങളുടെ കഷ്ടപ്പാടാണ്. ഈ ഓണ വിപണിയാണ് അവരുടെ പ്രതീക്ഷ. കൊല്ലം തൊടിയൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ കൂട്ടായ്മയിൽ വിരിഞ്ഞ ചെണ്ടുമല്ലി കൃഷിയാണ് ഇന്ന് വൺ ഇന്ത്യ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ ജൂൺ മാസം ആദ്യമായിരത്തിലാണ് ഇത് നട്ടത്. ഇപ്പോൾ ഒരു 85 ദിവസം ആയതേ ഉള്ളൂ ഇത് വിളവെടുത്ത്. പൂർണ്ണമായിട്ട് ഇതായിട്ടില്ല. എല്ലാവരും എല്ലായിടവും ഇത് നടന്നു പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമ്മൾ വളരെ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈ പൂക്കൾ നമ്മളും ഒന്ന് കൃഷി ചെയ്ത് നോക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ആരംഭിച്ചത്. അപ്പോൾ ആരംഭിച്ചപ്പോൾ ഇത് ഞങ്ങൾ നല്ല വിജയമായിട്ടാണ് തോന്നുന്നത്. ഞങ്ങളുടെ വാർഡിൽ തന്നെ 2-3 ഗ്രൂപ്പുകാർ നടത്തിയിട്ടുണ്ട്. അവിടെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞു. പൂ നല്ല വിലയുണ്ട്. ഇപ്പോൾ അവർ മാർക്കറ്റിൽ കൊണ്ടുപോയിരിക്കുക. എന്താ പൂവും കൊണ്ട് പോയിട്ടുണ്ട് അവർ. ഇപ്പം തുടങ്ങി ഇന്നലെ തുടങ്ങി. കിലോയ്ക്ക് ഇത് പറയുന്ന നാളത്തരം കഴിഞ്ഞിട്ട് വില തരാം, അതിൻ്റെ അറിഞ്ഞിട്ട് തരാം എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് 10 കിലോ പൂ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ട്, കൊണ്ടുവരുന്നത്. ഉണ്ടുണ്ട്. ഉത്തരാടത്തിൻ്റെ നാളെ ഇതെല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 2-3 രൂപക്കാർ വേറെ കളർ പൂക്കളാണ് വേറെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തും കൊണ്ട് ഇവിടെയുള്ള കുടുംബശ്രീ അംഗങ്ങളെല്ലാം നാളെ അത്തപ്പൂടാനായിട്ട് ഉത്തരാടത്തിൻ്റെ അന്ന് ഇത് കച്ചവടം ചെയ്യുമല്ല, മൊത്തത്തിൽ വിൽക്കുക എന്നുള്ളതാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുന്നത്. 11 വർഷമാണ് ഈ ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കപ്പെട്ടത്. ഇവിടെ മാത്രമല്ല, ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ വളരെ വ്യാവസായടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചിട്ടുണ്ട്. ഓണ വിപണി ലക്ഷ്യമാക്കിയാണ് മിക്കവാറും എല്ലാ യൂണിറ്റും ഇതിൻ്റെ വിപണനം തുടങ്ങിയത്. നല്ല രീതിയിലാണ് ഇതിൻ്റെ വിപണനം നടക്കുന്നത്. ഈ പദ്ധതിക്ക് ആവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളായാലും പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവിധ സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയിൽ തന്നെ വ്യാവസായ അടിസ്ഥാനത്തിൽ കൃഷിയാണ്. 54 യൂണിറ്റുകൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 6 പഞ്ചായത്തുകളിൽ പരിധിയിലുള്ള 6 പഞ്ചായത്തുകളിൽ വ്യാവസായ അടിസ്ഥാനത്തിൽ കൃഷിക്കാവശ്യമായ വലിയൊരു പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വരുംകാലങ്ങൾ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. സാധാരണ ഓണക്കാലത്ത് ഈ പൂക്കൾക്ക് വലിയ മാർക്കറ്റാണ്. ഈ ചെണ്ടുമല്ലിയാണ് പ്രധാനമായും. പല തരത്തിലുള്ള പല കളറിലുള്ള പൂക്കളുണ്ട്. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വൻപിച്ച കൃഷി നന്നായി ഇത് നടത്തി പോരുന്നു. കാരണം ഈ അത്തം മുതൽ പൂക്കളം ഇട്ട്, അപ്പോൾ ഈ ഉത്തരാടത്തിന് മാത്രമല്ല ഓണത്തിന് മാത്രമല്ല, അത്തം മുതൽ പൂക്കളമിടും. എല്ലാ ദിവസവും പൂക്കളമിടുന്ന വീടുകളുണ്ട്. വലിയ വില കൊടുത്ത് പൂക്കൾ വാങ്ങി ഈ പൂക്കളം നിർമ്മിക്കുന്ന അനേകം വീടുകൾ നമ്മുടെ കേരളത്തിലുണ്ട്, തൊടിയൂർ പഞ്ചായത്തിലുണ്ട്. അതുപോലെ ഈ 100-120 രൂപയാണ് ഇതിൻ്റെ കിലോയ്ക്ക് 1 കിലോ ചെണ്ടുമല്ലിക്ക് വില. അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ചെയ്യുന്നത് വളരെ വില കുറച്ച്, കുറച്ചൊക്കെ വില കുറച്ച് നമ്മുടെ തന്നെ ആൾക്കാർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഈ നടത്തിയിരിക്കുന്നത്. അടുത്ത വർഷം വരും വർഷങ്ങളിൽ വിപുലമായ തരത്തിൽ ഈ കൃഷി വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി നടത്തുവാനാണ് വിവിധ കുടുംബശ്രീകളുടെയും മറ്റ് JLG ഗ്രൂപ്പുകളുടെയും തീരുമാനം. കൃഷിഭവനിൽ നിന്ന് ഇതിൻ്റെ കുറേ തൈകൾ ചില വാർഡുകളിലൊക്കെ ചില ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ചെറിയ 2 രൂപയും 4 രൂപയൊക്കെ ആയിട്ടുള്ള വിലയ്ക്ക് തൈകൾ വരുത്തി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ വലിയ പുഷ്പങ്ങളാവും. ഇത് അതിൻ്റെ പാകമായില്ല എന്നുള്ളതാണ് പ്രധാനമായും. ഇനി ഒരാഴ്ചയെങ്കിലും ഇല്ലേ, ഇത് ഇതിൻ്റെ പ്രധാന കൃഷി ADS ഒക്കെ ആണെങ്കിലും റംസീനയും റസീനയും അമ്മയും മകളും കൂടി ചേർന്നാണ് ഈ ഇരിക്കുന്ന ഉമ്മയും മകളും കൂടി ചേർന്നാണ് ഇതിൻ്റെ കൃഷി. ഭാസ്കർ ഉള്ള സാറിൻ്റെ പുതുപ്പുരയ്ക്കൽ ഭാസ്കർ ഉള്ള സാറിൻ്റെ പുരയിടത്തിൽ ഇവർ രണ്ടുപേരുടെ ചേർന്ന് നടത്തിയ ഒരു കൃഷിയാണ്. വളരെ അധികം നന്നായി കൃഷി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓണക്കാലത്ത് സുന്ദരവാണ്ടിപുരം പോലുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മുടെ യുവാക്കളൊക്കെ ഒരുപാട് പോകാറുണ്ട്. അത് അങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ പൂക്കൃഷി എന്നത് ഉടലെടുക്കുന്നത്. നമ്മുടെ പ്രദേശത്ത് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ വർഷം കൃഷി ചെയ്തിട്ടുള്ളത്. നിരവധി ആളുകൾ എൻ്റെ വാർഡിൽ തന്നെ, മാലുമേൽ തൊടിയൂർ പഞ്ചായത്തിലെ മാലുമേൽ 11 വാർഡിലെ മെമ്പറാണ്, ഞങ്ങളുടെ വാർഡിൽ നിരവധി പ്രദേശങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള കൃഷികൾ ചെയ്തിട്ടുണ്ട്. വരും കാലഘട്ടത്തിലും ഈ പൂക്കൃഷി വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. വരും കാലത്ത് ഇതിനേക്കാൾ ഇരട്ടിയായി കൃഷി ചെയ്യാം എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട്. ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ഓണ വിപണി ഉദ്ദേശിച്ചുകൊണ്ടാണ് എല്ലാവരും ചെയ്തത്.
എല്ലാവർക്കും വളരെ ന്യായമായിട്ടുള്ള ഒരു വില ലഭിക്കുന്നതിനും അതുകൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. വില ലഭിക്കുന്നത് കൂടാതെ തന്നെ അവർക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷവും ഈ കൃഷിയിൽ നിന്നും കിട്ടിയെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.